ഈ മദ്രസയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയാനുള്ളത്, മദ്രസ ട്യൂഷൻ എത്ര വൈകി വന്നാലും മദ്രസ പഠനം ഒരിക്കലും മുടക്കരുത് എന്നാണ്. കാരണം അത്രത്തോളം ഉണ്ട് ഒരു മതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സുഹൃത്തിനെ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാത്മാ, എങ്ങനെ പറയാതെനിക്കറിയില്ല, പ്രവാചകനാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, ഉമ്മ എന്നുള്ളത് സ്വർഗമാണ്, അമ്മ എന്നുള്ളത് സ്വർഗമാണ്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അധ്യാപകരല്ല, നിങ്ങളുടെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാഴ്ചവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചതെന്നോ. അയൽവാസി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നാ നോക്കിയിട്ടില്ല, അയൽവാസി പട്ടിണി അടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വയറ് നിറച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് നന്മകൾ മനുഷ്യനെ പഠിപ്പിച്ച ആ മഹാപ്രവചനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു ധ്യാനം ഞാൻ ആലപിക്കുകയാണ്. അറബി വാക്കുകളൊന്നും അറിയില്ല, ചെറിയ തെറ്റുകൾ ഉണ്ടാവും എങ്കിലും എന്നിരുന്നാലും നിങ്ങൾ ക്ഷമിക്കൂലേ തെറ്റിക്കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനൊരു പാട്ട് പാടുകയാണ്. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പരം നബിയ ഹബീബുള്ള ഇറയൂന്റെ കനിയേ സ്വല്ലല്ല. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പരം നബിയ ഹബീബുള്ള ഇറയൂന്റെ കനിയേ ഇറയൂന്റെ കനിയേ സ്വല്ലല്ലാഹ്.